എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോസ് മാളിയേക്കൽ. ആദ്യമായി നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞങ്ങളുടെ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയൊരു കാര്യം, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഒന്നങ്ങോട്ട് തൊട്ടേക്ക്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പുതിയ വീഡിയോകളും ഞങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഉപകാരം. ഞങ്ങളുടെ ഈ ഇതുവരെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടു ഇനി വിഷയത്തിലേക്ക് വരാം. ഈ പണ്ട് കാരണവന്മാരൊരു കാര്യം പറയും, ഈ പട്ടീരെ വാലുണ്ടല്ലോ, അത് ഒരു കുഴലിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് എത്ര നാൾ കഴിഞ്ഞാലും അതിൻ്റെ വളവ് അങ്ങോട്ട് നീരില്ല. നമ്മളെ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പൈപ്പ വാലുമെന്ന് അങ്ങോട്ട് ഊരി കഴിഞ്ഞാൽ ഉടനടി മറ്റേ ഈ സാധനങ്ങൾ വായി എന്നതുപോലെയാണ് ദാണ്ടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പം എന്താണെന്ന്, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാനടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരു പണി തൊഴിലില്ല, ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? സത്യമല്ലേ സുഹൃത്തുക്കളെ? അത് മുതലാക്കിക്കൊണ്ട് ഒരപ്പക്കഷ്ണം നമുക്ക് ഇട്ട് തരുന്നു. അപ്പോൾ ഒരു നാല് അപ്പക്കഷ്ണം ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് വെച്ചു. അതാണ് OIOP. ഞാനടക്കം അത് കേട്ടപ്പോൾ ഞെട്ടി സന്തോഷമായി. അതിൻ്റെ പിന്നാലെ നമ്മളങ്ങട് എല്ലാവരും അണിച്ചേർന്ന് അപ്പോൾ 600 കെ, അപ്പുറത്ത് 19.5 കെ, ഇപ്പുറത്ത് 3 കെ, ഇങ്ങനെ പല രീതിയിൽ ഇതിനെ ഉൾക്കൊണ്ട് ജനങ്ങളെ അങ്ങോട്ട് കേട്ടപ്പോൾ ഈയൊരു കാര്യം ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന ഫൗണ്ടർമാരെന്ന രീതിയിൽ കുറച്ച് മരിച്ചു ഓരോ ഫോട്ടോയൊക്കെ വെച്ചിട്ട്, മൂന്നാളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഈ 600 കെ 700 കെ വരുന്ന ടീമിലൊരു 3 വർഷം കണ്ട്. ഇവർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞങ്ങള് പതുക്കെ അങ്ങോട്ട് അടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ജനങ്ങൾ ഈ ഓടുണ്ടെങ്കിലും ആരെങ്കിലും നമ്മുടെ ആളുകളല്ലേ, ആരെങ്കിലും നമുക്കിട്ട് പണി തരണ്ടടാ എന്നൊരു നോട്ടത്തിൽ കൂടെ അങ്ങോട്ട് ഓടി. ദാണ്ടൊക്കെ എടുക്കണു. ഇവരാകൂടി ഇവർക്കൊരു ഗ്രഹപാഠം പോലും ഇതിനെപ്പറ്റി അറിയില്ല. ഇവർക്ക് ആ കൂടി ഒരു കഴിവെന്ന് പറഞ്ഞ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആശയം കൊണ്ടുവന്ന ഈ സംഘടിപ്പിച്ച 7 ആളുണ്ട്. ഈ 7 ആൾക്കൊരു പ്രത്യേകതയില്ല. കാരണം എന്താ വെച്ചാൽ, ഇവർ ആം പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ അടിക്കാൻ പറ്റാണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുറത്തു വന്നു. ഇവിടെ കേരളത്തിൽ അം പാർട്ടി പോയി. അപ്പോൾ അതിൽ നിന്നൊരു ഗുണപാഠം അവർ പഠിച്ചിട്ടുണ്ട്. അതായത് ഫണ്ട് പിരിക്കുക, മമ്മടിക്കുക. അപ്പോൾ അതിനെ പറ്റിയൊരു തരികിട പോലത്തെ ഒരു പരിപാടിയായിട്ട് വന്നു. പക്ഷേ സംഭവം ജനങ്ങളെ ഏറ്റെടുത്ത് വമ്പിച്ച ബമ്പർ ഹിറ്റായി. അപ്പോൾ ഒരു ട്രസ്റ്റ് എന്നുള്ള ഐഡിയയിൽ കൊണ്ടുവന്നപ്പോൾ ഈ 7 ആള് എല്ലാവരും ഈ ഗുണപാഠം പഠിച്ചതല്ലേ. അപ്പോൾ ആർക്കെങ്കിലും 2-3 ആൾക്കല്ലേ തലസ്ഥാനത്ത് കയറി കളിക്കാൻ പറ്റുള്ളൂ. അതായത് ഏറ്റവും ഉന്നതിയിൽ കയറുന്നിട്ട് ഈ ഫണ്ട് ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം തന്നെ ഇത് 3 ആൾ ചാടി പൂച്ച ചാടണം, ടക്ക് എന്ന് വെച്ചിട്ട് ചാട്ടം. അതായാലും ഒരു അവരും 3 ആളത്തെ മാള ഭാഗത്ത് വന്ന് കിടക്കുന്നുണ്ട്. തൃശ്ശൂര് കോട്ടയത്ത് നിന്ന് രക്തചാട്ടം ഇങ്ങോട്ട് ആനണി കോയിക്കര ഒരു ജോയ് മുട്ടാറ് പിന്നെ ഒരു അനന്തന
അപ്പോൾ രണ്ടായി. ആശയം ഒന്നാണ്, വായോണ്ട് പറയുമ്പോൾ ഓ ഐ ഒ പി എന്നാണ്. പക്ഷെ അവരൊരു കാര്യം വളരെ ഇതുണ്ട്. ഇപ്പോൾ രണ്ട് കഴിഞ്ഞു, വേറൊരാൾ ഇത് ട്രസ്റ്റ് അതും സ്റ്റേറ്റ് സെക്രട്ടറി, സ്വയം പ്രഖ്യാപിത സ്റ്റേറ്റ് സെക്രട്ടറി. നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ പേര് വയ്ക്കും, അല്ലെങ്കിൽ അപ്പൻ്റെ പേര് വയ്ക്കും, അല്ലെങ്കിൽ ഒരു പഠിപ്പ് വയ്ക്കും, ഇനീഷ്യൽ വയ്ക്കും. ഇത് സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് അങ്ങോട്ട് പ്രഖ്യാപിച്ച് സ്വന്തമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് ഈ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി. എന്താണ് സ്റ്റേറ്റ് സെക്രട്ടറി കൊണ്ട് ആൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ പേരെഴുതുമ്പോൾ ജോസ് സ്റ്റേറ്റ് സെക്രട്ടറി. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആ തസ്തിക, എന്താണ് കാര്യം? അയാളും ഒരു ട്രസ്റ്റമ്മയ്ക്ക് കളിച്ച് പിടിച്ച് പിന്നെ അത് വിട്ടിട്ട് ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട് അതും വായോണ്ട് പറയുന്നത് ഓ ഐ ഒ പി എന്നാണ്. അപ്പം മൂന്നായേ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടന വരുന്നത് അവർ പിന്നെ ഓ ഐ ഒ പി അല്ല, ഓ എൻ ഒ പി ആക്കി. ഒരു ചെറിയൊരു ചേഞ്ച്. രാഷ്ട്രീയ പാർട്ടിയായിട്ട് പറഞ്ഞത് എന്താവുന്നു, അതിപ്പോൾ പടം റിലീസായിട്ടില്ല കേട്ടോ, ഏകദേശം ഈ മാസം റിലീസാവുന്നു പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഇത്തിരി കൂടി പവർഫുൾ ആയിരിക്കാം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കും. പക്ഷെ അത് വരട്ടെ. അപ്പോൾ ഒരു പിന്നെ അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ, അതായത് ഈ ആറ് ആറ് 600 കേരള ആളുകൾ ജില്ലാ തലത്തിലൊക്കെ രൂപീകരിച്ചു. ഇപ്പോൾ അവരൊക്കെ അപ്പന അപ്പന കാമക്കരോന്നായി. അവനാണ് അവനവൻ്റെ രീതിയിൽ കൈ കിട്ടിയതൊക്കെ കൈ പിടിച്ചിട്ട് എല്ലാവരും ഞാനാണ് നേതാവും, ഞാനാണ് നേതാവും, ഞാനാണ് ഞാൻ പറയുന്നത് കാര്യം ഞാൻ പറയുന്നത്, എല്ലാവരും ഇങ്ങനെ നടക്കുക. പക്ഷെ ആശയം കൈവിട്ടിട്ടില്ല കേട്ടോ, അത് കടിച്ചു പിടിച്ചിരിക്കുന്നു ആശയം. പിന്നെ അത് എല്ലാവരും പറയുന്നതൊന്ന്. അപ്പോൾ അവർ ഇത് പിന്നെ ത്രിമൂർത്തികൾ തന്നെ ഉത്ഭവസ്ഥാനത്തേക്ക് തന്നെ പോകണ്ടേ നമ്മൾ. അവർ പറഞ്ഞു ഞങ്ങൾ ട്രസ്റ്റൊക്കെ നിർത്തിയിട്ടോ, ജനങ്ങളുടെ അടുത്ത് 600 കെ അപ്പം ട്രസ്റ്റൊന്നും വേണ്ട, പണപ്പിരിവില്ല, പിന്നെ ഞങ്ങൾ പുതിയ ബൈലായിട്ട് വരാമെന്ന്. എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നു, ഇപ്പോൾ വരും ഈ സാധനം ബൈലോ, എവിടെ നിന്ന് വരാൻ, അങ്ങനെ സാധനം എഴുതാറിഞ്ഞിട്ട് വേണ്ട, ഗ്രഹപാഠം അറിയണ്ടേ. എൻ്റെ ഗ്രഹപാഠം പോലും ശരിക്കറിയില്ല. എന്താണ് ട്രസ്റ്റ് എന്ന് പോലും അവർ ഈ അടുത്ത കാലത്ത് തന്നെ പഠിച്ചെന്ന് തോന്നുന്നത്, അവർക്ക് അതിനെ പറ്റുമോ? പോട്ടെ, പുതിയ ബൈലോ വരുന്നു പറഞ്ഞു, എവിടെ? ഇതുവരെ അവർ ബൈലോ ഒന്നും ഇറക്കിയിട്ടില്ല. ഈ 600 കെ 700 കെ നോക്കി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുത്തി 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 കുത്തിയിരിക്കുന്ന ഈ ജനങ്ങൾ, എൻ്റെ തല ഞാൻ ആരുടെ കീഴിലാന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല. ആ കീഴിലിരിക്കുന്ന വ്യക്തികൾ ആരാന്ന് പോലും ഇവർ ശ്രദ്ധിക്കുന്നില്ല. അവർ നമ്മളോടൊരു വാക്ക് പറഞ്ഞത് നടത്തിയിട്ടുണ്ട്, എന്തൊട്ട് ഇഷ്ടം കേൾക്കണം, നടത്തിയിട്ടില്ല ഇതുവരെ, ഇതുവരെ ബൈലൊന്നും ഇറക്കിയിട്ടില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന വിനോദ് കെ ജോസിനോട് വിളിച്ച് ചോദിച്ചു, എൻ്റെ ചേട്ട ചേട്ടൻ ബൈല പുതിയ തരാറുണ്ട്, ഇതുവരെ ബൈലം തിറക്കാത്ത, ഇത് ട്രസ്റ്റാണോ അതോ ഇത് എന്തൊട്ട് സാധനം എന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അയാൾക്കൊരു മറുപടിയില്ല, അയാൾ മിണ്ടൂല്ല. അയാളിപ്പോൾ നോക്കുന്നത് ഈ ആശയത്തിന് കടിച്ച് തൂങ്ങി കുറേ ആൾക്കാർ നിൽക്കുന്നു, കാന്തത്തമ്മ അനു നോപ്പോ അതങ്ങോട്ട് തുടങ്ങി. ആരും ശ്രദ്ധിക്കില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല സത്യത്. അപ്പോൾ എന്തുട്ടാ നിൻ്റെ കാര്യം, പണപ്പിരിവില്ല കേട്ടോ. അത് പറയുമ്പോൾ ഞാൻ ദേ ഒരു രണ്ട് മൂന്ന് ചെറിയൊരു ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ ഫോണിൽ കൂടെ അതിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഇങ്ങനെ അവരെ ഗ്രൂപ്പിൽ കിടന്ന് കളിക്കുന്നത് രണ്ടെണ്ണം ഇട്ട് തരാം, അത് നിങ്ങൾ കേട്ടു നോക്കും. മരിക്കാനെ കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ ഒന്നും ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജാഥ പോലും നടത്തുന്നില്ല, പിക്കറ്റിംഗ് വല്ല ഹർത്താലിൽ ഒന്നുമില്ല, പിരിവ് പോലും ഇല്ല ഒ എ പിക്ക്, പിരിവ് പോലും ഇല്ല ഒ എ പിക്ക്. ചില ബദൽ ടീമുകൾ എന്തൊക്കെ പിരിക്കുന്നുണ്ട്, 5000 3000 ഇദ്ദേഹത്തിനെ പോലെ തന്നെ അല്ലേ, ഇതിനെ കുറച്ച് വ്യൂവേഴ്സോ കുറച്ച് ടീമുകളുണ്ട്. സംഘടനയ്ക്ക് സമ്പത്ത് വേണം, പണമില്ലാതെ ഒരു പരിപാടികളും മുൻപോട്ട് പോകത്തില്ല. നമ്മൾ വളരെ സുതാര്യമായ രീതിക്ക് ഉഴവൂർ ഫെഡറൽ ബാങ്കിലെടുത്തിരിക്കുന്ന സംഘടനയുടെ പേരിലെടുത്തിരിക്കുന്ന ബാങ്കിലേക്ക് മാത്രമേ നമ്മൾ ക്യാഷ് സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവന, ഞാൻ പറയണ ചെറിയ തുക എന്ന് ഞാൻ പറയത്തില്ല, വലിയ തുക തന്നെ തന്നും കാണത്തില്ല, വലിയ തുക തന്നെ തന്നും കാണാൻ കേട്ടില്ലേ. എന്താടോ നന്നാവാത്ത, ഇനി ഇതൊക്കെ പറഞ്ഞു ശരി, അതൊക്കെ ഇതേ ഇപ്പം അടുത്തൊരു സാധനം കൂടി
അത് തൃശ്ശൂരിന്നുള്ളതാണ്. ശബ്ദക്കേട്ട് തൃശ്ശൂരുള്ളൊരു ജില്ലാ അധികാരിയാണ്. അത് കേൾക്ക്. നമ്മുടെ ചർച്ചകള് ഏകദേശം ആയിട്ടുണ്ട്. ഞാനതില് മോളില് ഇന്നത്തെ ഒരു അജണ്ടയിൽ വന്നിരിക്കുന്നതാണ് ടീ ചലഞ്ച് എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളൊരു മാസത്തിൽ 2 നേരം ചായ കുടിക്കാത്തവരാരുമില്ല. ദിവസത്തിൽ കാലത്തൊരു ചായ, വൈകുന്നേരം ഒരു ചായ, 2 ചായ കുടിക്കും. അപ്പോൾ 2 ചായയുടെ പൈസ 20 രൂപ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുക. സംഘടനയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴിയായിട്ടോ എങ്ങനെയെങ്കിലും അത് എത്തിക്കുക. ഇങ്ങനെയുണ്ട് ഇന്നസെന്റ് പറഞ്ഞ ചോറ് ചോറ് തന്നെയല്ലേ ഈ പറയണേ. ഇപ്പോ അച്ഛനൊരിക്കൽ നമ്മുടെ ചിറ്റപ്പിള്ളി അച്ഛൻ പറഞ്ഞു ടി വി ചലഞ്ച്. ആ ഒരു വാചകം ഇയാള് വൃത്താധികാരി ക്രിസ്ത്യാനി എന്നുണ്ട്, അപ്പൊ അച്ഛനെ ബഹുമാനിക്കണമോ. ടി ചലഞ്ച് എന്ത് രസമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അല്ലേ. ഒരു ദിവസം 2 ചായ കുടിക്കും, അപ്പോൾ 60 ചായയായി. അതിൽ 2 ചായ നിങ്ങൾ കുടിച്ചില്ല എന്ന് വെക്കി, അപ്പോൾ അതിൻ്റെ പണം എടുത്തിട്ട് താ ഞങ്ങളത് ചെയ്യട്ടെ. അത് ആയിക്കോട്ടെ, അതിനൊന്നും നമുക്ക് വിരോധമില്ല കേട്ടോ. സംഘടനയ്ക്ക് പണമൊക്കെ ആവശ്യമുണ്ടൊക്കെ ചെയ്യും. പക്ഷെ ആ രീതി നിങ്ങൾ നോക്ക്. ഇപ്പം ചായമേ പിടിച്ചിരിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? ബിരിയാണി ചലഞ്ചാവും. ഏത് 1 നേരം എടുത്തിട്ടേ അതിൻ്റെ പണം കൊണ്ട് കൊടുക്കാൻ പറയുന്ന രീതിയിൽ ആള് ഈ പള്ളിയേറ്റിത്തിരി കണക്ഷനാണ്. അപ്പൊ പള്ളിയുടെ രീതിയിലാണ് കളി. ആളിപ്പത് പറഞ്ഞിട്ടില്ല എന്നുള്ള കുറച്ച് കഴിയുമ്പോൾ 1 നേരം എടുക്കാൻ പറയാള്. OIOP വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും 1 നേരം എടുക്ക്, ഭക്ഷണം 1 നേരത്തെ ഒഴിവാക്ക്. അതിൻ്റെ പൈസ ഭയത്തിനിപ്പോൾ പൈസക്ക് ഒരു കണക്കുണ്ട്. കാരണം ഹോട്ടൽ മുഴുവൻ ബിരിയാണി വെക്കുന്നത് 70-80 അല്ലെങ്കിൽ 150 രൂപ. പണ്ടത്തെ രീതിയാണെങ്കിൽ രൂപ ചില്ലറല്ലേ പോവുക. ഒരു ബിരിയാണിക്ക് 170 രൂപ. ഇപ്പം അത് കുറവ് കിട്ടി കോവിഡ് വന്നിട്ടില്ല. അപ്പോൾ കാർമ്മ ചോദിച്ചിട്ട് 70 രൂപ ഉണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് അവരെ. അപ്പോൾ ബിരിയാണി ചലഞ്ച് വരുമ്പോൾ അവർ പ്രത്യേകിച്ച് പറയാള്, നിങ്ങളുടെ നാട്ടിൽ റോഡ് സൈഡിൽ ഇറങ്ങുന്ന വണ്ടി പോയി നോക്കിയിട്ട് ആ കാശിട്ടാൽ മതിയിട്ട് വന്നു കൊള്ളാം. എന്തുകൊണ്ടാണ് ഇവർ പറയണേ? എങ്ങനെ പോയാലും പൂച്ച ഈ വീഴുമ്പോൾ 4 കാലും വീഴുന്ന രീതിയിലുള്ള പണപ്പിരിവിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അത് പല രീതിയിൽ വരും. അത് ഇന്ന രീതിയിലാന്ന് അവർ പറയണില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ആശയം പോവാതിരിക്കുന്നുള്ള പറ്റിയ ആശയോട് കൂടി പറയുന്നത്, ലാസ്റ്റ് നമ്മളിപ്പോ ആവാണ്ടിരുതല്ലോ. അപ്പൊ ഇതിന് നല്ലൊരു രാഷ്ട്രീയമായിട്ടുള്ള, ഞാൻ പറഞ്ഞു വരുന്ന ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം എൻ്റെ മനസ്സിൽ നിന്ന്, ഇത്തരത്തിലുള്ള ഒരു ആശയത്തിന് എന്തിനാണ് ഇത്രയധികം ഗ്രൂപ്പുകൾ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ, ഇതിൻ്റെ ഉള്ളിൽ ഈ ആശയം മുന്നിൽ കാണിച്ചുകൊണ്ട്, നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പിന്നാമ്പുറത്ത് കൂടി എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ട്. അതാണ് ഈ ട്രസ്റ്റിൻ്റെ കുഴപ്പം. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കൂടി ഇവർ പല രീതിയിലാണ് പറയുന്നത്. വാൾ പോസ്റ്റ് അടിക്കണം, അതൊക്കെ ശരിയാണ്, ഞാനില്ല എന്ന് പറയുന്നില്ല. അതൊക്കെ ഒരു സംഘടന കൊണ്ടും വളരെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെന്തിന് പിന്നെ ഈ ഇവരെന്തൊരു വയലും ഉണ്ടാക്കാത്ത ഈ ത്രിമൂർത്തികൾ എന്തുകൊണ്ട് ഈ 600K ഫേസ്ബുക്കിൽ കുത്തുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് എന്തുകൊണ്ടൊരു വയലൊക്കെ അവതരിപ്പിക്കുന്നില്ല? പിന്നെന്നിട്ട് എന്നെ വിശ്വാസമില്ലേ എന്ന് വിനോദ് കെ ജോസ് പറഞ്ഞു കേട്ടില്ലേ? എന്നെ വിശ്വാസമില്ലേ? ഞാനിത് തുറന്ന പുസ്തകം പോലെ എന്നെ ട്രഷററുടെ പേരിൽ അക്കൗണ്ട് കിടക്കണ, ഞാൻ പറ്റിക്കില്ല, ഞാൻ പറ്റിക്കില്ല, ഞാൻ പറ്റിക്കില്ല. ഏത്? അപ്പോൾ ആ ആൾക്കെന്നെ വിശ്വാസമില്ല. അറിയാണ്ടെങ്കിലും പറ്റുമ്പോടെ ആരോ ഒരു ഇതിൽ പറഞ്ഞു, ഞാൻ അറിയാതെ ഉറങ്ങി കിടക്കുമ്പോൾ എൻ്റെ കയ്യെങ്ങാനും കുറച്ച് പണെടുത്ത് മാറ്റി അതിന് തെറ്റി പറയരുത്, പക്ഷെ ഞാൻ ചെയ്യില്ല കേട്ടോ, ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. അതിൻ്റെ കയ്യ് ഞാൻ ഇവിടെ നിന്ന് കയ്യറിയാണ്ട് ഞാൻ വന്ന് ചെയ്തത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം ഞാൻ പിന്നെന്തിട്ട് ആളൊരു ഡയലോഗും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 കൊല്ലത്തേക്ക് നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുമോ, ഞാൻ ഞങ്ങൾക്കൊന്ന് വിട്ടുതാ, ഞങ്ങൾ ഇങ്ങടെ അലക്കിക്കോളാം എന്ന് സംഘടന ഈ ആശയം ഇങ്ങടെ അലക്കിക്കോളാം എന്നിട്ടാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല.
അതായത് 3 കൊല്ലത്തേക്ക് നിങ്ങൾ മിണ്ടരുത്, ഞങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന്. പിന്നെ എന്തെങ്കിലും ചോദിക്കുക ഈ പുള്ളികളുടെ അടുത്ത്, ഈ ആന്റണി കോയിക്കരുടെ അടുത്തോ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് എന്തെങ്കിലും നമ്മളൊന്ന് സംശയം ചോദിക്കുക. ആ അപ്പവ കാച്ചും ഇഞ്ചാണ് അവൻ അപ്പ പുറത്താ. അപ്പ പൂശും എന്തേലും സംശയം അല്ലെങ്കിൽ ഡൗട്ട് ഇവർ ചെയ്യുന്ന ചോദിച്ച അപ്പക്കാച്ചുകളായിട്ട് പണ്ടത്തെ മറ്റേ രാജാക്കന്മാരെ പോലെ അപ്പ കഴുത്തിറക്കും. കഴുത്തിറക്കാതെ വെട്ടി കൊല്ലില്ല, അപ്പ കീറും. ഏത് ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഒന്നും പോട്ടെ, അവൻ അവനും ശരിയല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളോട് ചോദിച്ച മുന്നാണ് ശരിയില്ല കേട്ടോ. അവനെ സൂക്ഷിക്കണം, അപ്പ തട്ടി. കാരണം ഭീരുക്കളാണ്, ഗ്രഹപാഠം അറിയണ്ടേ. എന്നാൽ ഈ സംസാരിക്കുന്നതിനോട് അല്ലെങ്കിൽ ചോദിക്കുന്നതിനോട് അവന് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പും കളിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആശയത്തിൻ്റെ പേര് വല്ലതും കിട്ടി ജീവിച്ചോട്ടെ എന്ന് നിൽക്കുന്ന ആളുകൾ ഇതിങ്ങനെ മറ്റേ ഈ ഓണത്തിന് മറ്റേ ബെന്നി ഞാത്തിട്ട് പറയില്ലേ, ചാടിക്കടിക്കുന്നവർ ചാടിക്കടിക്കുന്ന എന്ന് കാണിച്ച് നൂലൊക്കെ പൊതിച്ച് കളിക്കില്ല എന്നായിരിക്കില്ലേ, കിട്ടിയാൽ കിട്ടിയെന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥയിലാവരുത്. അപ്പോൾ നമ്മൾ ഈ ചാടി കടിക്കുന്ന ബെന്നിൻ്റെ പോലെ ഗ്രൂപ്പുകളുണ്ടാക്കുന്ന ഇവന്മാരൊന്നും നോക്കി നിന്നൊരു കാര്യമില്ല. നമ്മൾ ഇവരെ പ്രഷർ, നമ്മുടെ ഓരോ ഗ്രൂപ്പ് നമ്മളുള്ള ഭാഗത്തുള്ള നേതാക്കന്മാരെ പ്രഷർ ചെയ്തുകൊണ്ട് ഇതൊന്നാക്കിയിട്ട് നമ്മൾ ഇത് നേടിയെടുക്കണം. ആഗസ്റ്റ് 5 എന്നൊക്കെ ആൾ പറഞ്ഞു. ഈ ആഗസ്റ്റ് 5 മുമ്പ് ഈ പറഞ്ഞ തൃശ്ശൂർ ഈ അയാൾ ഈ ടീ ചലഞ്ചും ബെന്നി ചലഞ്ചും ബിരിയാണി ചലഞ്ചും ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ഒരു ബയലോ കാണിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി. അപ്പം അയാൾ കാണിക്കും, അല്ലെങ്കിൽ പറയും നിങ്ങൾ ദയവ് ചെയ്ത് ഈ ആശയത്തെ നശിപ്പിക്കല്ലേ, എന്നിട്ട് ആശയത്തെ ആരാ നശിപ്പിക്കുന്നത്? ഇത് അതായത് ഉത്തരം വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതന്നെ തരുവ. നിങ്ങൾക്ക് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അവരോരോ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരോരോ നേതാക്കന്മാരോട് ചോദിക്കാലോ ഒരു ബയലോ വൃത്തിയായിട്ടുള്ളൊരു സാധനം നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ചോദിച്ചു. ഇവർ അറിയൊന്നുമില്ലേ, ഇവർ കരുതി ഇങ്ങനെ വൺ ഇന്ത്യ വൺ പെൻഷൻ വൺ ഇന്ത്യ. അപ്പം നമ്മളായാലും അതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കില്ല, അപ്പം നമ്മളൊന്നും ചോദിക്കില്ല അതല്ല. അപ്പം എന്തായാലും ഞാൻ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, നമുക്കെല്ലാവർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇത്രയും പഴക്കം ചെന്ന ഒരു സംഘടന എന്ന് അവകാശപ്പെടുന്ന ഈ 600K സംഘടന ട്രസ്റ്റ് ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് കൂടാതെ ട്രസ്റ്റ് ഉപേക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് എന്താണെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല വിനോദ് കെ ജോസ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം, അതിലുള്ള അണികൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അവർ പുതിയ ഒരു ട്രസ്റ്റ് ഉപേക്ഷിച്ച് കഴിഞ്ഞ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് നമ്മളെ ഇതുവരെ അറിയിക്കാതെ കണ്ട് ഈ ടീ ചലഞ്ച് ബിരിയാണി ചലഞ്ച് ഇറച്ചി ചലഞ്ച് കായ ചലഞ്ച് കൊള്ളി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പൈസ പിരിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും ഈ സംഘടനയിൽ നിന്ന് പണപ്പിരിവാണോ ഉദ്ദേശിക്കുന്നത്? അല്ലാതെ കണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം നടപ്പിലാക്കാനല്ല ഇവർക്ക്. അത് നടപ്പിലാക്കാനുള്ള നിയമസംഹിത അതായത് ബൈലോ പുതിയതുണ്ടാക്കി കൊണ്ടുവരാനോ അതിനുള്ള പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പിരിവാണ് ഒരു ഉദ്ദേശിക്കുന്നത്. പിരിവ് പല രീതിയിൽ ചലഞ്ചൊക്കെ കണ്ണി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് പിരിവാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു ചതി ഒളിവിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതില്ലാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ ട്രസ്റ്റല്ല ഞങ്ങൾ ഉപേക്ഷിച്ചു, അതിനുള്ള ബൈലോ ഇറക്കിക്കൊണ്ട് സുതാര്യമായ രീതിയിൽ എല്ലാ സംഘടനയ്ക്കും പണത്തിൻ്റെ ആവശ്യമുണ്ട് കാര്യങ്ങൾ നടക്കാൻ, അത് നല്ല രീതിയിൽ പിരിക്കാൻ ഈ ട്രസ്റ്റ് ഉപേക്ഷിച്ചുകൊണ്ടൊരു പിരിവ് നടത്തുകയാണെങ്കിൽ അതിലൊരു വിശ്വാസത്തിന് സുതാര്യതയ്ക്കുണ്ട്. അപ്പോൾ അവർ ട്രസ്റ്റിനെ ഉപേക്ഷിക്കാതെ കണ്ട് അത് മറച്ച് വെച്ചുകൊണ്ട് ഈ ടീ ചലഞ്ച് ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പണം പിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശത്തിൻ്റെ ഉള്ളിൽ ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ OIOP എന്ന ആശയം വിജയിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പോരാടണം. പക്ഷെ ചതിക്കുഴികൾ ഉണ്ടെങ്കിൽ അത് കടക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജയ് ജയ് OIOP എന്ന് ഞാൻ പറയുന്നു.